ലൈനേജുള്ള കോഴിയെ എടുക്കാൻ ആ ഒരു പൈസയാവും. അപ്പം പലർക്കും അത് പറ്റുന്നില്ല. അപ്പം നമ്മൾ അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെ ഈ വരുമാനമില്ലാതെ നിൽക്കുന്ന ഇപ്പം സാമ്പത്തിക പ്രശ്നം എല്ലായിടം ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പം ഒരു ചെറിയ വരുമാനം എന്ന രീതിയിൽ വീട്ടമ്മമാർക്കൊക്കെ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ സ്കീമായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നമസ്കാരം, അജയൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കൊട്ടായക്കര അബീഷിൻ്റെ വീട്ടിലാണ്. അന്നേരം അസേൽ വെത്തുകാൽ അന്നേരം പോരുകോഴികളുടെ ഒരു വലിയ കളക്ഷനും ഇന്ത്യയിലെ തന്നെ വലിയൊരു ബ്രീഡറുമാണ്. അന്നേരം അബീഷിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ളതാണ്. അന്നേരം പുതിയ വിശേഷങ്ങളും പുതിയ കളക്ഷനുകളും ഒക്കെ അറിയാനും അതിൻ്റെ പുതിയ പുതിയ വളർത്തുന്ന രീതികളും പുതിയ സ്കീമുകളും എല്ലാം ഉണ്ടെങ്കിൽ അതറിയാനും നേരത്തത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല റീച്ചായിരുന്നു, നല്ല പ്രതികരണം ഉണ്ടായിരുന്നു. അബീഷിനും നല്ല ഒരു സെയിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അന്വേഷിച്ച് നോക്കാം. അതിന് നമുക്ക് അബീഷിൻ്റെ അടുത്തേക്ക് നമുക്ക്, അതുമാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആണെങ്കിലും ഇതേപോലെ ഒരു കോഴിക്കോട് കോൺക്രീറ്റിൽ തീർത്ത കോഴിക്കോടാണ്. അന്നേരം അബീഷിനെ കണ്ട് നമുക്ക് വിശദ വിവരങ്ങളും സ്കീമുകളും ഒക്കെ നമുക്കൊന്ന് അറിയാം. അബീഷ് നമസ്കാരം. നമസ്കാരം. അന്നേരം അബീഷ് കോഴിപ്പരി പരിപാലനമായിരിക്കും അല്ലയോ? ആ അതെ അതെ. സ്റ്റോക്കുകളൊക്കെ പഴയതുപോലെ തന്നെ? ആ നമ്മള് നിലവിൽ സ്റ്റോക്ക് ലൈവ് സ്റ്റോക്ക് ഇവിടെ ഉണ്ട്, 60 പേർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊന്നും ചോദിക്കാത്ത ഒരു ചോദ്യം ഞാൻ ചോദിക്കുക. അന്നേരം അബീഷ്, ഈ ഇത്രയും പോരുകോഴികളുള്ളപ്പം ഈ അസീലിൻ്റെ വെത്തുകാലിനെ മാത്രം ഇങ്ങനെ നോക്കുന്നത് എന്തുകൊണ്ടാണ്? വെത്തുകാലെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കണ്ടില്ലേ, നമുക്ക് ഏത് രീതി വേണമെങ്കിലും വളർത്തിയെടുക്കാം. ഇപ്പോൾ ഇന്ത്യൻ അസീലിൽ തന്നെ അല്ലെങ്കിൽ അസീലുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിരോധശേഷിയുള്ള കോഴികളെന്ന് പറയുന്നത് അസീലിനകത്ത് വെത്തുകാലെന്ന് പറഞ്ഞ ഇനമാണ്. നമുക്ക് ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഇവരെ വളർത്താൻ പറ്റും. കെയറിങ് കുറച്ച് മതി. നമുക്ക് കുഞ്ഞുങ്ങളെ ആയാലും അഡൽട്ട് ബെയറിനെ ആയാലും കുറഞ്ഞ കെയറിങ്ങിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതാണ് മെയിനായിട്ടുള്ളൊരു സംഭവം. പിന്നെ എനിക്ക് ഉള്ള അസീലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെത്തുകാലാണ്. ഞാൻ ആദ്യമായി കണ്ടതും പരിചയപ്പെട്ടതും കൂടുതൽ അടുത്തതും വെത്തുകാലുമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വെത്തുകാലിനെ മെയിനായിട്ട് ചെയ്യുന്നത്. ഈ വെത്തുകാലിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പം സാധാരണക്കാർ ഇപ്പം നാടൻ കോഴിയെ വളർത്തിയവർ കേരളത്തിൽ ആവശ്യം പോലെ കാണും. വെത്തുകാലിനെ ആയാലും അസീലിനെ ആയാലും വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ അസീലിനെ ആയാലും അസീൽ ടൈപ്പ് ഏതായാലും അസീലെന്നല്ല ഏത് കോഴി എടുക്കുന്നതായാലും നല്ല ബ്രീഡറിൽ നിന്ന് എടുക്കുക. അതെ. എന്ന് വെച്ചാൽ ഇപ്പം നാടൻ കോഴി എടുക്കുന്നവരായാൽ പോലും നാടൻ കോഴികളിൽ ഒരുപാട് ക്രോസ്സായി എന്ന് വെച്ചാൽ മുട്ടക്കോഴികളും അല്ലാത്ത പലതരം കോഴികളും വന്നിട്ട് ഇതെല്ലാം ക്രോസ്സായി നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നാട്ടിൽ പൊതുവായിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം അടയിരിക്കുന്ന കോഴികളുണ്ട്, പക്ഷേ പ്യുവർ നാടനാണോയെന്ന് ചോദിച്ചാൽ നമ്മുടെ പണ്ടത്തെ നാടനാണെന്ന് വെച്ചാൽ അല്ല, ആ ഒരവസ്ഥയുണ്ട്. അപ്പം എപ്പോഴും എടുക്കുമ്പം ഇതിനെ തനിതായ ബ്രീഡുകളെ പരിപാലിക്കുന്ന ഒരാളുടെ നിന്ന് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അത് അസീലായാലും ഏത് ബ്രീഡ് എടുത്താലും അതെ ഇവിടെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ആ ഞാനൊരു 12 വർഷമായിട്ട് വെത്തുകാർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതായത് പേരൻറ്റ് സ്റ്റോക്കുകളെല്ലാം നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണോ? ആ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. നമ്മൾ ഒരു പേരൻറ്റ് സ്റ്റോക്ക് പോലും തങ്ങൾ ലൈനേജിൽ പോലും ഒരു ബന്ധമില്ലാത്ത പല സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത ബ്രീഡുകളാണ് ലൈനേജുകളാണ് നമ്മുടെ ഉള്ളത്. ബ്രീഡ് ഒന്നേ ഉള്ളൂ, വെത്തുകാൽ മാത്രമേ ഉള്ളൂ, പല ലൈനേജുകളാണ്. അതെ. ഇതിനെ വളർത്തണമെങ്കിൽ ഇപ്പം നല്ല ബ്രീഡ് നോക്കി എടുക്കണമെന്ന് പറഞ്ഞു. ഓക്കെ. അന്നേരം ഇതിനെ വളർത്തണമെങ്കിൽ ഇവിടെ വന്നാൽ കുഞ്ഞുങ്ങളുണ്ടോ? എങ്ങനെ ഇതിന് കുഞ്ഞുങ്ങളെയാണോ കൊടുക്കുന്നത് അതോ വലിയ കോഴികളെയാണോ കൊടുക്കുന്നത്? നമ്മുടെ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏത് പരുവത്തിലുള്ളതിന് വേണമെങ്കിലും കൊടുക്കും. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ 20 ദിവസം കഴിയുമ്പോൾ തൊട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കും. 20 ദിവസം തൊട്ട് അഡൽട്ട് പേർ ഏത് ഏജിലുള്ളത് വേണമെങ്കിലും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ 12 വയസ്സ് വരെയുള്ള കോഴികൾ നമ്മുടെ കയ്യിലുണ്ട്. അതിനൊന്നും ആർക്കൊന്നും വാങ്ങാറില്ല. നമ്മൾ അങ്ങനെ കൊടുക്കാറുമില്ല. നമുക്ക് വിശ്വാസമുള്ളവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടി മാത്രമേ 12 വയസ്സൊക്കെ ഉള്ള കോഴികളൊക്കെ അങ്ങോട്ട് ഞാൻ കൊടുക്കാറുള്ളൂ. മീറ്റ് പർപ്പസിന് ഉപയോഗിക്കാറില്ലല്ലോ ഇത്? നമ്മൾ വീട്ടിൽ നോർമലായിട്ട് വളർത്തുകയാണെങ്കിൽ മീറ്റ് പർപ്പസിന് ഉപയോഗിക്കാം. മീറ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ട് നമുക്ക് നാടൻ കോഴി ഉപയോഗിക്കുന്ന കണക്ക് തന്നെ മുട്ടക്കായാലും ഇറച്ചിക്കായാലും ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് മീറ്റിനല്ല പോകുന്നത്. അല്ല, നമ്മൾ പ്രധാനമായിട്ടും മീറ്റിന് വേണ്ടി രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് മീറ്റിന് പോകത്തില്ല. ഇല്ല, മീറ്റിന് വേണ്ടിയല്ല, ഒരുപാട് ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് പലരും വാങ്ങി. ഇവർക്ക് വിലയൊക്കെ എങ്ങനെ? വില നോർമലി പേറുകൾ ഒരു 5000 രൂപ മുതൽ സ്റ്റാർട്ട് ആകുന്നുണ്ട്. ബാക്കി അഡൽട്ട് പേർ അതൊക്കെ മോഹവിലയാണ്. കുഞ്ഞുങ്ങൾ നോർമലി 500 രൂപ സ്റ്റാർട്ടിങ്ങാണ്. പേര് വ്യത്യാസം വരുന്നതനുസരിച്ച് പേരൻ സ്റ്റോക്കിൻ്റെ വ്യത്യാസം കണക്കാക്കി കുഞ്ഞുങ്ങളുടെ വിലയിലും വ്യത്യാസം വരുന്നുണ്ട്.
സിംഗിൾ ആണ് ഈ 500 എന്ന് പറഞ്ഞത്? ആ ഒരു പീസ്. ജോഡിയല്ല? ജോഡിയല്ല, ജോഡിയല്ല. ഇതിനകത്ത് നമുക്കിപ്പം ഇപ്പം ഈ കിടക്കുന്ന അസീൽ കോഴികൾ തന്നെ വെത്തുകാലിനകത്ത് തന്നെ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ? വെത്തുകാലിനകത്ത് ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. പൂ വെറൈറ്റി ഉണ്ട്, കാല് വെറൈറ്റി ഉണ്ട്, മുള്ളു വെറൈറ്റി ഉണ്ട്, അപ്പോൾ കളർ വെറൈറ്റികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുമാതിരി എല്ലാ വെറൈറ്റികളും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ശീലയിൽ എത്ര മുട്ടയിടും? നമ്മൾ അഴിച്ചു വിടുന്ന കോഴികളാണ് നേരം 15-16 മുട്ട വരെ ഇടും. നമ്മൾ അടച്ചിടുന്ന കോഴികളാകുമ്പം അത് കണക്കാക്കി മുട്ടയുടെ എണ്ണം കുറയും. അത് ഇവരെ വളർത്തണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പം നേരത്തെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയെല്ലാം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ. ഇവിടെ വലിയ ചിലവ് കൂടിയ ഒരു കൂടുണ്ട്, സംഘശരിയാണ്. എന്നാലും ഈ ചിലവ് കുറഞ്ഞ രീതിയിൽ വെറുതെ ഒരു മെഷ് ചുറ്റി അതിന് മണ്ടേ ഒരു നെറ്റ് വിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോഴികൾ ഇത്രയും ഇവിടെ നമ്മളിപ്പോൾ നിലവിൽ 60 പൂവന്മാരുണ്ട്, ബ്രീഡിങ്ങിനായിട്ടുള്ള 60 പൂവന്മാർ, പിന്നെ ബ്രീഡിങ് സെയിലോട്ടായി വരുന്ന കുറച്ച് പൂവന്മാരുണ്ട്. അപ്പം ഇവരെ എല്ലാവരും നമുക്ക് അഴിച്ചു വിടാൻ പറ്റത്തില്ല. അപ്പം ഒരു ബ്രീഡിങ് ടൈമിൽ നമ്മൾ ഈ കേജ് കയറ്റിയിടും, അല്ലാത്ത ടൈമുകളിൽ റിംഗ് കേജിലോട്ട് മാറും. അപ്പം അവർക്ക് ഒരു ആ എഗ്ഗിങ് ടൈമിൽ നോർമലി ഇത് കയറ്റിയിടും, കേജ് ഫുള്ളാണെങ്കിൽ അതിൽ തന്നെ നിർത്തി ബ്രീഡ് ചെയ്തെടുക്കും. ഓക്കെ, എഗ്ഗിങ് ഇതിനകത്ത് നടക്കൂ? പിന്നെന്താ, അതിലും നടക്കുന്നുണ്ട്. അതിൽ നടക്കുന്നുണ്ട്. ഓ അത് ശരി. അന്നേരം ഈ ഓരോരുത്തരും ഇങ്ങനെ മാറ്റിയിട്ട് ഞാൻ ചോദിക്കുന്നത് ഇതിന് ജോഡി തന്നെ വേണമെന്നുണ്ട്. ഇപ്പം ഞാൻ നോക്കിയിട്ട് എല്ലാത്തിനകത്തും രണ്ടെണ്ണത്തെ വെച്ചൊക്കെയാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. അല്ല, നമ്മളത് പെയർ തിരിച്ച് സെറ്റാക്കി ഇട്ടേക്കാം. ലൈനേജ് തിരിച്ച് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇട്ടേക്കുന്നതാണ്. നമ്മളിപ്പോൾ നാടൻ കോഴികൾക്കൊക്കെ ഉണ്ടല്ലോ, 5 കോഴിക്ക് അല്ലെങ്കിൽ 3 കോഴിക്ക് ഒരു പൂവൻ, അങ്ങനെയൊക്കെ നമ്മൾ അഴിച്ചുവിട്ട് ബ്രീഡ് ചെയ്യാവുന്ന 7 കോഴി 7 പടയ്ക്ക് വരെയൊക്കെ ഒരു പൂവനെ ഇടാം. ഒരു പൂവനെ ഇടാം. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ കറക്റ്റ് ലൈനേജ്. നമുക്ക് കൂടുതലും വരുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ ഇന്ന പൂവന് ഇന്ന പെട, അതിൻ്റെ കുഞ്ഞിനെ തരുമെന്ന് ചോദിച്ചിട്ടാണ് കൂടുതൽ ഓർഡർ വരുന്നത്. അപ്പോൾ അസീലുകൾ പൊതുവായിട്ടെന്ന് പറഞ്ഞാൽ ആളുകൾ അതിൻ്റെ പേരൻസ് സ്റ്റോക്ക് നോക്കിയിട്ടാണ് കുഞ്ഞുങ്ങൾ എടുക്കാറുള്ളത്. അപ്പോൾ ആ പേരൻസ് സ്റ്റോക്ക് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഈ വന്ന് വാങ്ങിക്കുന്നവർ എങ്ങനെയാണ് ഇതിനെ സെലക്ട് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത് വരുന്ന ആളുടെ മെൻറ്റാലിറ്റിയാണ്. എന്തോ മനസ്സ് എന്താണ്, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇതിൽ വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ചിലർ കളർ വൈസ് നോക്കി എടുക്കുന്നവരുണ്ട്, ചിലർ കോഴിയുടെ പൂ നോക്കി എടുക്കുന്നവരുണ്ട്, ഹൈറ്റ് നോക്കുന്നത്, ഹൈറ്റ് നോക്കുന്നവരുണ്ട്, സിംഗിൾ ബോഡി ഡബിൾ ബോഡി അങ്ങനെ സൈസ് നോക്കുന്നവരുണ്ട്, പിന്നെ മുള്ളിൻ്റെ മുള്ളുള്ളത് നോക്കുന്നവരുണ്ട്, ചില മുള്ളില്ലാത്ത ടൈപ്പ് ഗുംസ നോക്കുന്നവരുണ്ട്, പിന്നെ ആറുമുള്ള എന്ന് പറഞ്ഞ വെറൈറ്റി അത് നോക്കുന്നു. അത് ഓരോ വരുന്ന ആൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാ. എവിടെയൊക്കെ ഇപ്പം കോഴി സെയിൽ ചെയ്യാറുണ്ട്? നമ്മളിപ്പോൾ അത്യാവശ്യം ഒരുമാതിരി ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട് കോഴി. ഇന്ത്യക്ക് വെളിയിലുണ്ടോ? ഇന്ത്യക്ക് വെളിയിൽ പോകും. എഗ്ഗ് പോയിട്ടുണ്ട്, എഗ്ഗ് പോയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് നമുക്കിപ്പം ഇറച്ചി എഗ്ഗ് വരുന്നുമുണ്ട്. കുറച്ച് നല്ല കുറച്ച് 3 രാജ്യങ്ങളിൽ നമുക്ക് എഗ്ഗ് വരുന്നുണ്ട്. അപ്പോൾ വന്ന് റിസൾട്ട് ആയതിനു ശേഷം പറയാം. ശരി, 3 രാജ്യങ്ങളുണ്ട് നമുക്കിപ്പോൾ വരുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഇവിടുന്ന് എഗ്ഗ് ഗൾഫ് രാജ്യങ്ങളിലോട്ട് കയറി പോയിട്ട്. യഥാർത്ഥത്തിൽ അതൊരു ക്രേസ് ആണോ അതോ നമ്മുടെ ഈ പൊരു കോഴികളുടെ ഇത് ഉള്ളതാണോ ഈ രാജ്യങ്ങളിലൊക്കെ? അല്ല, ഈ രാജ്യങ്ങളിലൊക്കെ പൊരു കോഴികൾ നിലവിലുള്ളതാണ്. മറ്റേ ജപ്പാനിൽ തന്നെ ഓഷാമു കൊഷാമു ഒക്കെ ഈ വെത്തുകാലിൻ്റെ പല പല വെറൈറ്റികൾ. ഓഹോ. പാകിസ്ഥാനിൽ തന്നെ പാകസീൽ എന്ന് പറഞ്ഞിട്ട് ബോഡി ഷേപ്പിലും ഓരോ സ്ഥലത്തെ രാജ്യങ്ങളിലെ ആളുകൾ തമ്മിൽ വ്യത്യാസമില്ല. അതേ കണക്ക് ആ സീലിലും ഷേപ്പിലും കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വെറൈറ്റികളും കളക്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തോടുകൂടി അങ്ങനെ ചെയ്യുന്നുണ്ട്. എഗ്ഗ് വന്നിട്ടുണ്ട്? ആ വരുന്നുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ആവുന്ന മുറയ്ക്ക് നമ്മൾ വീഡിയോ കാണിക്കും. അതെ 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 അതെ, തീർച്ചയായിട്ടും. അതൊക്കെ നല്ല കാര്യം, കാരണം ഞാൻ എങ്ങും കിട്ടാത്ത കാര്യങ്ങളാണ്. അല്ല, എങ്ങും ഇന്ത്യയിൽ ഉള്ള ആൾക്കാരുണ്ട്, നല്ല ചിലവാണ്. പേറായിട്ട് നമുക്ക് വാങ്ങണമെങ്കിൽ 10,000,000 രൂപ കൊടുക്കേണ്ടി വരും. നമ്മൾ എഗ്ഗ് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പം നമ്മൾ കയറ്റി അയച്ചിടുന്നത് തന്നെ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 3 രാജ്യങ്ങളിൽ നിന്ന് എഗ്ഗ് വരാനുള്ള എല്ലാം സെറ്റായിരിക്കുകയാണ്. അപ്പോൾ കൊണ്ടുവരാനുള്ള രീതിയിലൂടെ ഒന്നാക്കിയാൽ മതി. നേരത്തെ ഒരു സ്കീം ഉണ്ടായിരുന്നു, ഈ സാമ്പത്തികം ഇല്ലാത്തവർക്ക് ഒരു സഹായം, ഒരു കൈത്താങ്ങലും, അതേപോലെ തന്നെ അവരെ വളർത്തി കുഞ്ഞുങ്ങളെ അപേക്ഷ തന്നെ തിരിച്ചെടുക്കുന്ന ഒരു, അല്ല അങ്ങനത്തെ സ്കീം നമുക്കുണ്ട്. ആ സ്കീം ഉണ്ടെന്ന് പറഞ്ഞാൽ, ആ സ്കീം അന്ന് നമ്മൾ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു എന്താ 20-23 നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നിലവിൽ ആ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ 58 എടുത്ത് ചെയ്യുന്നുണ്ട്. വീഡിയോ കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ടായിരുന്നു? ഗുണമുണ്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്കുമല്ല, നമുക്കും ഗുണമുണ്ടായിട്ടുണ്ട്. ഈ ഒരുപാട് ആളുകൾക്കും അതിന് പ്രയോജനം ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാ ജില്ലയിലും നമ്മുടെ പേരൻസ് സ്റ്റോക്ക് ഉണ്ട്. എല്ലാ ജില്ലകളിലും? എല്ലാ ജില്ലകളിലും, കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ പേരൻസ് സ്റ്റോക്ക്. എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ടോ? കറക്റ്റായിട്ട് ചെയ്യാൻ നമുക്ക് ബോധ്യമുള്ളത്. എന്ന് വെച്ചാൽ ആഴ്ചയാഴ്ച നമുക്ക് വീഡിയോ അയക്കുന്നുണ്ട്, നമ്മൾ റിസൾട്ട് കാണിക്കുന്നുണ്ട്. ചിക്സുകളാകുമ്പം ഒരു 20 ദിവസം 1 മാസം ഗ്യാപ്പിൽ നമ്മൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ
ഇപ്പം നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് സബ്സ്ക്രൈബറും വ്യൂവേഴ്സും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഈ വീഡിയോ കാണാത്ത പുതിയ കസ്റ്റമേഴ്സും പുതിയ എൻ്റെ വ്യൂവേഴ്സും ഒക്കെ കാണും. അന്നേരം അവർക്ക് വേണ്ടി സ്കീം ഒന്നും പറയാം. നമ്മൾ നിലവിൽ എന്ന് പറഞ്ഞാൽ അസീൽ കോഴികളെ, നല്ല ലൈനേജുള്ള കോഴികളെ വളർത്താൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ആഗ്രഹമുള്ള ആളുകൾക്ക് ഇത് അത്രയും പൈസ ഒരു എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ളൊരു പേരിനെ എടുക്കണമെങ്കിൽ 7 രൂപ 8 രൂപയൊക്കെ കൊടുക്കണം മിനിമം. അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് കോഴിയെ കിട്ടും, അങ്ങനല്ല, അതിലുള്ള ക്വാളിറ്റി ഉള്ള നമ്മുടെ ആ ക്വാളിറ്റി ആ ലൈനേജ് ഉള്ള കോഴിയൊക്കെ എടുക്കാൻ ആ ഒരു പൈസയാവും. അപ്പം പലർക്കും അത് പറ്റുന്നില്ല. അപ്പം നമ്മൾ അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെ ഈ വരുമാനമില്ലാതെ നിൽക്കുന്ന ഇപ്പം സാമ്പത്തിക പ്രശ്നം എല്ലായിടം ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പം ഒരു ചെറിയ വരുമാനം എന്ന രീതിയിൽ വീട്ടമ്മമാർക്കൊക്കെ ചെയ്തക്ക രീതിയിൽ നമ്മൾ സ്കീമായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നിശ്ചിത പൈസ വാങ്ങിയിട്ട് കോഴികളെ കൊടുക്കുന്നുണ്ട്. അത് മിനിമം എന്ന് പറഞ്ഞാൽ 5 പേടയും 1 പൂവനുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു കുറച്ച് പക അഡ്വാൻസ് വാങ്ങിയിട്ട് നമ്മൾ കോഴികളെ കൊടുക്കും. കുഞ്ഞുങ്ങളെ 1 മാസത്തിനും 1.5 മാസത്തിനും ഇടയ്ക്ക്, 1 മാസം എന്ന് പറയുന്നെങ്കിലും 20 ദിവസം തൊട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ റിട്ടേൺ എടുക്കും. അപ്പം അതിന് ഒരു മാന്യമായിട്ടൊരു തുക അവർക്ക് നമ്മൾ കൊടുക്കും. സ്കീം പ്രകാരം നമ്മൾ എടുക്കുന്ന സമയത്ത് അവരോട് പറയുന്ന ആ പൈസ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നിലവിലിപ്പം 50 മേലടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പം പലരും ചോദിക്കുന്നത് പറഞ്ഞാൽ അപ്പം നമ്മൾ അവിടുത്തെ ചിക്സിനെ റിട്ടേൺ എടുത്തിട്ട് നമ്മൾ വലിയ വിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ വരുന്ന ചിക്സുകൾ നമുക്ക് ബൾക്ക് ഓർഡറുകൾ പുറത്ത് ഫാമുകളിൽ നിന്നുണ്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ 1000 കോഴിക്കുഞ്ഞ്, 500 കോഴിക്കുഞ്ഞ് നമുക്ക് ബൾക്ക് ഓർഡറുകൾ കിടപ്പുണ്ട്. അപ്പം അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും, ഒരുമിച്ച് ഒരുമിച്ച് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് കർഷകർക്കും നല്ലല്ലേ, കാരണം അവർ ഇത് സെയിൽ ചെയ്യണമെങ്കിൽ പാടായിരിക്കും. അല്ല, ഇതിപ്പം പൊതുവെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പലർക്കും ഇത് മാർക്കറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമില്ല. 20 ദിവസം കഴിഞ്ഞതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒന്നുമില്ല, കുഞ്ഞുങ്ങളെ കൊടുക്കുക, നമ്മളെടുക്കുക, നമ്മളവർക്ക് പൈസ കൊടുക്കുക. നമ്മൾ നാളെ തരാം എന്നുള്ള പരിപാടിയൊന്നും ഇല്ല, വരുന്ന പൈസ കൊടുക്കുന്നു. അതിപ്പം കൊണ്ടുതരുന്നവരുണ്ട്, അയച്ചു തരുന്നവരുണ്ട്. അത് നമ്മൾ പറഞ്ഞതാ, അത് അങ്ങനെയാണോ അവരുമായിട്ട് തുടക്കത്തിൽ പറഞ്ഞ ധാരണ, ആ ധാരണ പ്രകാരം നമ്മൾ അവസാനം വരെ കൊണ്ടുപോകും. ഇത് ഈ പൈസ എപ്പോഴാണോ അവർ നിർത്തുന്നത്, ആ സമയം വെച്ചാൽ 2 വർഷം കഴിയുമ്പം ഇത്രയും ആയില്ല പൈസ, ഒരു പൈസയും കുറയ്ക്കത്തില്ല. അമ്മ അവർ തന്ന പൈസ നമ്മൾ തിരിച്ചു കൊടുക്കും. അന്നേരം വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ചിലപ്പം ഇതൊക്കെ വീഡിയോ കാണുമ്പം ഇതെങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നും. അത് അങ്ങനെ തോന്നുമ്പം ചിലപ്പോൾ അവർ കോഴിയൊന്നും വളർത്തിയിട്ടില്ല. അത് നിങ്ങൾ ഇതിൻ്റെ ഈ വളർത്തുന്ന രീതികളും അല്ലെങ്കിൽ അവരെ എങ്ങനെ പരിപാലിക്കണമെന്നൊക്കെ നിങ്ങൾ ക്ലാസ് പോലെ അവർ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നമുക്ക് നോർമലി കോളുകൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ വാട്സപ്പിൽ പിന്നെ മെസ്സേജ് അയക്കുന്നവർക്ക് നമ്മൾ കൃത്യമായിട്ട് റിപ്ലൈ കൊടുക്കാറുണ്ട്. കോഴിയുടെ മരുന്ന് സംബന്ധിച്ചായാലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ ഡോക്ടറൊന്നും അല്ല, എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ ഇന്നതാണ് ചെയ്തത്, ഇങ്ങനെ ചെയ്ത് നോക്കി പ്രയോജനപ്പെടും എന്നേ പറയത്തുള്ളൂ. അല്ല, ഇന്ന മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം, ഇന്ന കമ്പനിയുടെ സപ്ലിമെൻറ്റ് കൊടുക്കണം, നമ്മളൊരിക്കലും പറയത്തില്ല. അതൊക്കെ അവരവരുടെ ചോയ്സ്. നമ്മൾ ഒരാളുടെയും ഒരു കമ്പനിയുടെയും ഒരു കാര്യം നമ്മൾ പറയത്തില്ല. നമ്മൾ പക്ഷേ അത് എങ്ങനെ വേണമെന്ന് പറഞ്ഞു കൊടുക്കും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും, അത്രേ ഉള്ളൂ. അന്നേരം ഇതിനൊക്കെ ഒരു ഒരു സാധാ ചിക്സ് വളർന്ന് അഡൽറ്റ് ആവുന്നത് ഏത് പ്രായത്തിലാണ്, അന്നേരം ഏത് സമയത്താണ് അവർ പിന്നെ ജോഡിയാക്കുന്നത്? നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം പേറാക്കാൻ, നമ്മൾ നമുക്ക് വേണ്ടി പേറാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ നമ്മളൊരു 4 മാസം കഴിയുമ്പോൾ തൊട്ട് പൂവനമ്പടയും തിരിച്ചിടും. ഇപ്പോൾ സെലക്ട് ചെയ്ത പേരൻ സ്റ്റോക്കുകളിൽ നിന്ന് പൂവനെയും സെലക്ട് ചെയ്ത പേരൻ സ്റ്റോക്കിൽ നിന്ന് പെടയും നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് അവരെ നമ്മൾ വളർത്തിയെടുത്ത് ആദ്യത്തെ ബാച്ച് മുട്ട നമ്മൾ എടുക്കത്തില്ല, രണ്ടാമത്തെ ബാച്ച് പൂവൻ്റെ പരിവ് നോക്കിയിട്ട് എടുക്കത്തുള്ളൂ, മൂന്നാമത്തെ ബാച്ചോട് കറക്റ്റായിട്ട് നമ്മൾ എടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇണ ചേർക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഇങ്ങനെ ചെയ്യുന്നുണ്ട്, പിന്നെ വേറൊരു രീതി ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഒരു 4 മാസമായ പൂവൻ്റെ കൂടെ നമ്മൾ സെയിം ഒരു പെടയെ, 2 മാസമായ പെടയെ നമ്മൾ മാറ്റിയിടും, ഒരുമിച്ചിടത്തില്ല. ഇത് ആദ്യത്തെ ബാച്ച് പെടയുടെ എഗ്ഗിങ് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്തിടും, ഒരുമിച്ച് രണ്ടാമത്തെ ബാച്ചിന് ശേഷം നമ്മൾ എടുത്തോളൂ. 4 മാസം മതി സെറ്റ് ചെയ്തിടാൻ. പിടക്കോഴി മുട്ടയിടാൻ ചിലപ്പോൾ 7 മാസം 7.5 മാസമൊക്കെ എടുക്കും. 7 മാസമൊക്കെ എടുക്കും. അത് നമ്മൾ കൊടുക്കുന്ന ഫുഡും അതിൻ്റെ സാഹചര്യവും കണക്കാക്കിയിരിക്കും. നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടല്ലോ. പിന്നെന്താ, ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ചീറ്റയാണ്. അപ്പം പൂവ് മുട്ടപ്പൂവാണ്, കാല് വെള്ളക്കാല്, ഈ കളർ പീല കളറാണ്. ഇതിൻ്റെ കാല് അത് ഞണ്ടുകാല് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. പലരും അതിന് അസുഖം തെറ്റിദ്ധരിക്കാറുണ്ട്. അല്ല, അങ്ങനെയുള്ളതാണ്. ഈ ഒരു എന്നതിൻ്റെയാ? ആ, ചിലരുടെ കാലം അങ്ങനെ കളർ ജാവ എന്നാണ് പറയുന്നത്. ജാവ ജാവ പൂ അണിപ്പൂവാണ്. അണിപ്പൂ അണിപ്പൂ സിംഗിൾ ഐ ആണ്. ഇത് ആൾ അറുമുള്ളനാണ്.
അറുമുള എന്ന് പറഞ്ഞാൽ ആ മുള്ളിൻ്റെ അവിടെ ഒരു ആറ് മുഴപ്പ് ബാക്കി നിന്ന്. ഇത് ആ ഒരു ആറ് വയസ്സുണ്ട്, അതുകൊണ്ടാണ് അത്രയും ബൾജ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത്രയും വരത്തില്ല. ഇതാണ് അറുമുള എന്ന് അറുമുള കറക്റ്റ് അറുമുള എന്ന് പറഞ്ഞത്. ഈ കളറിന് കരിഞ്ചവമ്പ് എന്നാണ് പറയുന്നത്. ഇത് മുട്ടപ്പൂവാണ്. ഈ കോഴി എന്ന് പറയുന്നത് പിടച്ചാവല് പൊട്ടന്മാരി ബേഡെന്നൊക്കെ പറയും. നമ്മൾ ബ്രീഡിങ്ങിനെ സെലക്ട് ചെയ്യുന്നതല്ല, ഏജ്ഡ് ആയിട്ടുള്ള പൂവന്മാരാണ്. അപ്പം നല്ല മുള്ളുള്ളവരുടെ മുള്ളു നമ്മളൊന്ന് കട്ട് ചെയ്ത് വിടും ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടേ. നല്ല ഹെവി സൈസാണ്, ഏകദേശം 9 കിലോയ്ക്ക് മേളിൽ വെയിറ്റുള്ള കോഴിയാണ്. അപ്പം മുള്ളൂടെ ഇരുന്ന് കഴിഞ്ഞാൽ പിടയെ മുതുകത്ത് പെട്ടെന്ന് ചതവ് വരും. അതുകൊണ്ട് മുള്ളു കട്ട് ചെയ്ത് മുള്ളു നമ്മൾ കട്ട് ചെയ്തതാണ്. ഇത് അസീലിനകത്ത് വെത്തുകാലല്ല, പാരറ്റ് ബീക്കാണ്. ഇത് വെത്തുകാലല്ല, വെത്തുകാലല്ല, തൃശ്ശിയിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് തന്നതാ. ഇത് ഇതെന്തിനാ ഷോയ്ക്കുള്ളതാണോ? ഷോ ക്വാളിറ്റിയാ. നമുക്ക് നമ്മൾ ബ്രീഡിങ് ആയിട്ടില്ല, ഒരു വയസ്സാവുന്നതേ ഉള്ളൂ. ഈ പാരറ്റ് ബീക്ക് എന്ന് പറഞ്ഞാൽ തത്തമ്മച്ചുണ്ട് പോലും. ആ അത് തന്നെ. ഈ രണ്ട് പേരാണ് നമുക്കിവിടെ പാരറ്റ് ബീക്ക് ഉള്ളത്. ഇത് നല്ല ടെയിൽ ഉണ്ടല്ലേ? ഇതാണ് ലോങ് ടെയിൽ ആണ്. ലോങ് ടെയിലാ. ഏകദേശം ഒരു വയസ്സാണ്. അപ്പം വാലൊക്കെ മോൾഡിങ് സ്റ്റേജ് ആണ്. ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വാലുകളെല്ലാം വരുന്നത്. ഇതിപ്പോൾ കട്ട് ചെയ്ത് വിട്ടതാ, വാല് കട്ട് ചെയ്ത്, വാല് കട്ട് ചെയ്ത്. നമ്മുടെ രണ്ട് പേരുണ്ട്. പലരുടെ സംശയമാണ് ഈ സൈസ് കുറഞ്ഞതൊന്നും അസീലല്ല, ഒറിജിനൽ അല്ല എന്നൊക്കെ. ഒറിജിനൽ അസീലാണ്. 13.5 ഹൈറ്റ്, സിംഗിൾ ബോഡിയാണ്, 3 കിലോ വെയിറ്റേ ഉള്ളൂ. ഒറിജിനലാണ്. കാല് പച്ചക്കാലാണ്, ഈയക്കാല്, കരിങ്കാൽ എന്നൊക്കെ പല സ്ഥലത്തും പല രീതിയിൽ പറയുന്ന കാലാണ്. ഇത് പട്ടടയെന്ന് പറയും. നമ്മുടെ നാടൻ കോഴി കണക്ക് പൂ വരുന്ന പൂവിനാണ് അങ്ങനെ പറയുന്നത്. പൂവാണ് വെറൈറ്റി. ഇപ്പം നമ്മൾ പല പട്ടട ഫോട്ടോ കാണുമ്പോഴും ഈ ആടയൊന്നും ഇത്രയും കാണാറില്ല. ഇതെന്ന് പറഞ്ഞാൽ അവർ കട്ട് ചെയ്ത് ഷേപ്പ് ആകുന്നതാണ്, നമ്മൾ കട്ടൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ബ്രീഡിങ് പെർപ്പസ് മാത്രമാണ് നമുക്ക് പന്തയത്തിന് ഇറക്കുമ്പോഴാണ് അവർ ആടയൊക്കെ കട്ട് ചെയ്ത് കളയുന്നത്. നമുക്ക് പന്തയൊന്നുമില്ല. ഇത് കരിഞ്ചവമ്പാണ്, സിംഗിൾ ബോഡിയാണ് കോഴി. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവൻ കാൽപ്പസറയാണ്. കാൽപ്പസറ എന്ന് പറഞ്ഞാൽ കാലിൻ്റെ പാദം വരെ ഒരു ചെറിയ ലെയറായിട്ട്. അന്നേരം അബീഷിൻ്റെ വീട്ടിലെ അസീൽ വെത്തുകാലികളുടെയും പാരറ്റ്നോസ് അല്ലേ? പാരറ്റ്നോസിൻ്റെ ഒക്കെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു, കാഴ്ചകൾ കണ്ടു. അതെങ്ങനെയാണെന്ന് മനസ്സിലായി. ഇതിനെ വളർത്താൻ ആഗ്രഹമുള്ളവർ അബീഷിൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും അബീഷിനെ വിളിക്കുക, വാട്സാപ്പിലൂടെ ബന്ധപ്പെടാം. തിരക്കുള്ള മനുഷ്യനാണ്, ഇവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ ഒരു ദിവസം കഴിയും. അങ്ങനെയാണ്. അന്നേരം അബീഷിനൊരു ചാനലുണ്ടല്ലോ. ആ അപ്പോൾ നേരത്തെ ഉള്ള ചാനല് എന്തായാലും ദൈവാധീനം കൊണ്ട് കട്ടായി, പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പേര് വീരാസീൽ ഫാം തന്നെയാണ്. നേരത്തെ ചാനൽ നല്ല റീച്ചുള്ള ചാനൽ, റീച്ചായി വന്ന സമയത്താണ് അത് യൂട്യൂബിൻ്റെ പുതിയ എന്തോ റെസ്ട്രിക്ഷൻ വന്ന് പൊട്ടി പൊട്ടി പോയി. പുതിയ വീരാസീൽ ഫാം തന്നെയാണ്. നമ്മുടെ 0.2 എന്നൊരു പോയിന്റ് വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അന്നേരം അതിൽ കയറുക. അസീൽ വളർത്തുന്നവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ മെഡിസിൻ്റെ കാര്യങ്ങളോ അസീൽ വളർത്തുന്ന പരിപാലന രീതികളെല്ലാം നമ്മൾ ആ ചാനലിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് വിളിച്ചാൽ ഫോൺ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, എന്തെങ്കിലും മാത്രമേ കിട്ടൂ. അന്നേരം അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.